season 2. ഓരോ ചലഞ്ചസും കൂടുതൽ ഉയരാനായിട്ടുള്ള ഓരോ അവസരങ്ങളാണ്. സ്വന്തം ജീവിത പ്രശ്നങ്ങളെ പോലും മറ്റുള്ളവർക്ക് സന്തോഷിക്കാനായിട്ടുള്ള അവസരങ്ങളാക്കി മാറ്റി മലയാളത്തിന്റെ ഇഷ്ടം പിടിച്ചുപറ്റിയ ആറ് ടീമുകൾ ഇന്നത്തെ മത്സരവും ഇവിടെ ഇതാ ആരംഭിക്കാൻ പോവുകയാണ്. വെൽക്കം ടു അനദർ ഫാബുലസ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ജഡ്ജായി ഇന്ന് ഇവിടെ എത്തുന്നത് വിധി സമ്മാനിച്ചതെല്ലാം ഭക്തിയോടെ സ്വീകരിച്ച് ജീവിതത്തിൽ വിജയം കൈവരിച്ച അഭിനേത്രിയും നർത്തകിയുമായ ഒരു പ്രതിഭയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം സുധ ചന്ദ്രൻ. വിധി തന്നതെല്ലാം ഭക്തിയോടെ സ്വീകരിച്ചു എന്ന് ഞാൻ ആമുഖമായി പറഞ്ഞത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് പലർക്കും അറിവുണ്ടാകാം, ചിലർക്ക് അറിവില്ലായിരിക്കാം. എന്തായാലും ആ പ്രതികൂലമായ സാഹചര്യങ്ങളെ കുറിച്ച് സുധ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. സുധ, വെൽ, എൻ്റെ ലൈഫ് ബേസിക്കലി ഞാനൊരു ഡാൻസർ ആയിരുന്നു. പക്ഷേ അറ്റ് ദി ഏജ് ഓഫ് 13 ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അതിനുശേഷം എൻ്റെ റൈറ്റ് ലെഗ് ആംപ്യൂട്ടേറ്റ് ചെയ്തു, ബിക്കോസ് ഗാംഗ്രിൻ സെറ്റായി. അപ്പോഴാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് എൻ്റെ അടുത്ത് ഇനി ഡാൻസ് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഞാൻ ഡോക്ടേഴ്സ് അടുത്ത് ചോദിച്ചു, ഡാൻസ് ചെയ്തില്ലെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് എന്താ, വാട്ട് ഈസ് ദ റീസൺ ഫോർ മീ ടു ലിവ്, ബിക്കോസ് എൻ്റെ റീസൺ ഫോർ ലിവിങ് ഇസ് ഡാൻസ്. സോ ഡോക്ടർ പറഞ്ഞു നോക്കാം, സയൻറ്റിഫിക് അല്ലെങ്കിൽ സയൻസിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ടെക്നോളജി വന്നാൽ മേ ബി സുധാജി യു വിൽ ബി ഏബിൾ ടു ഡാൻസ്. താങ്ക്സ് ടു ഗോഡ്, ബിക്കോസ് 1981 ഡോക്ടർ സേറ്റി രാമൻ മാക്സസെ അവാർഡ് വിന്നറായി വന്നു. ജയ്പൂർ ഫുട്ട്, ഹി ഡിസ്കവേർഡ് ദ ജയ്പൂർ ഫുട്ട്. ജയ്പൂർ ഫുട്ട് ഞാൻ അവരെ പോയി മീറ്റ് ചെയ്തു. പക്ഷേ ഇനീഷ്യലി എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു ചോദിക്കേണ്ട ഡാൻസ് ചെയ്യാൻ പറ്റുമോ എന്ന്, ജസ്റ്റ് ആസ്ക് വെദർ യു വിൽ ബി ഏബിൾ ടു വോക്ക്. അപ്പോൾ ഞാൻ പോയി ഡോക്ടർ മീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഐ റിയലി ഡോണ്ട് നോ. അപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടറുടെ അടുത്ത്, ഡോക്ടർ ക്യാൻ ഐ ഡാൻസ്? അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഈസി അല്ല, പക്ഷേ ഇമ്പോസിബിളുമല്ല. ജയ്പൂർ ഫുട്ട് ഇട്ടുകൊണ്ട് ബി സ്ട്രോങ്, ബി കോൺഫിഡൻറ്റ്. മെനി എ ടൈം മെഡിക്കൽ സയൻസ് will not do wonders, will and determination will do the wonders nu parayunnu endu. Aa will and determination albudangal srishtichathinte telivana mayuri enna super duper hit cinema. Ee parayunna pole angane leg amputate cheedittu polum artificial leg vache nrittam cheythu manoharamayi oru chithram shoulder le carry kiya nu parayunnathu super star aanu Sudha Chandran ennu njan parayum. പലരെ നമ്മൾ ഇതിഹാസം എന്നൊക്കെ വിളിക്കാറുണ്ട്, പക്ഷെ ആ പേരിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രതിഭയാണ് സുധാ ചന്ദ്രൻ. സുധാ, പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ലൈഫിന്റെ എൻ്റെ ഒരു മന്ത്രമുണ്ട്, എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഐ മീൻ ഐ ഹാവ് ലേൺഡ് ഡു ആൻഡ് ദെൻ ഡൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു ലൈഫിന്റെ പ്രിൻസിപ്പിൾ ആണ് ഡു ആൻഡ് ദെൻ ഡൈ. പല ഭാഷകളെ കുറിച്ചുള്ള നല്ല നോളജ് സുധയെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. സുധയ്ക്ക് ഹിന്ദി അറിയാം, തമിഴ് അറിയാം, കന്നഡ അറിയാം, തെലുങ്ക് അറിയാം, മലയാളിയാണ്, മലയാളം നന്നായിട്ട് അറിയാം, ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം, മറാഠി അറിയാം, ഗുജറാത്തിയും അറിയാം. ഞാൻ പറഞ്ഞതിനേക്കാളും ഒരുപാട് കൂടുതൽ. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് കോമഡി സ്റ്റാർസിനെ കുറിച്ച് എല്ലാ ഭാഷയിലും ഓരോ സെന്റൻസ് ഒന്ന് കേൾക്കാം. കോമഡി സ്റ്റാർസ് സീസൺ 2 പറ്റി എന്നെ ചൊല്ല, സൂപ്പറോ സൂപ്പർ. കോമഡി സ്റ്റാർ സീസൺ 2 കുറിച്ച് ഞാൻ എന്താ പറയുന്നത്, അടിപൊളി. അപ്പ് കോമഡി സ്റ്റാർ 2 കെ ബാരേ മേ മേ ക്യാ ബോലൂ യാർ, സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആ യാർ. ഹേ ബാബാ, അതാ കോമഡി സ്റ്റാർ 2 ബദൽ അതാ മീ കൈ ബോലൂ. അഗോ ഭായി കൈ സൂപ്പർ ഷോ ആ രേ. മറാഠി? യെസ്. കോമഡി സ്റ്റാർ സീസൺ 2 ഷൂ കാവാനു കോമഡി സ്റ്റാർ സീസൺ 2 അന്തേ സൂപ്പർ ഹിറ്റ് കഥാ. ജതിഷേട്ടാ, ഞാൻ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് മാമിനെ ഇങ്ങനെ ഫുള്ള് നോക്കിക്കൊണ്ട് നിൽക്കാൻ മാത്രം ഉണ്ട്. കണ്ണ് പൊട്ട് മാല കമ്മല് പുറകി വെച്ചേക്കുന്ന കൊണ്ടാ സാരി എനിക്ക് വയ്യ. അതല്ല, ഇനി ഒരു ജഡ്ജിങ് സീറ്റില് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാവുന്നത്
आज मिले या कल कौन ड्रीम गर्ल किसी शायर की गजल ड्रीम गर्ल किसी झील का कमल थैंक यू जगदीश सर अब हमारे कॉमेडी स्टार्स एपिसोड ड्रीम गर्ल आ रहा है നമ്മുടെ കലാസൃഷ്ടികൾ മാത്രമല്ല പെർഫോമൻസുകളും എല്ലാം തന്നെ ഹിറ്റാണ് സുധ അപ്പൊ നമ്മള് നാഗിൻ അതിലെ കാര്യമാണ് നിങ്ങൾ സൂചിപ്പിച്ചല്ലേ അത് ഭയങ്കര ഹിറ്റാണ് കാരണം പാമ്പിന്റെ എന്തൊരു സംഭവമാണ് അത് എന്താ ചേച്ചി ഇത്ര അത് ആൾക്കാർ ഇത്ര ഇഷ്ടപ്പെട്ട അത് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഐ മീൻ ഇറ്റ് വാസ് എനിക്കൊരു ഡൗട്ട് ആയിരുന്നു അത് ഇവിടെ ഹിറ്റാവോ എന്ന് ബിക്കോസ് ഇച്ഛാധാരി നാഗ് എന്ന കോൺസെപ്റ്റ് ഇവിടെ ഇല്ല സോ ഇച്ഛാധാരി നാഗ് എന്ന് പറയുന്നത് ആഫ്റ്റർ 100 years ഒരു പാമ്പിന് ഹ്യൂമൻ ഫോം എടുക്കാൻ പറ്റും സോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു ഇത്രയും നമ്മൾ നാഗിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഇത്ര എക്സ്പ്രഷൻ ക്യൂൻ ആണ് ക്യൂൻ ഓഫ് എക്സ്പ്രഷൻ എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ഇത്രയും ആ സുന്ദരമായ മുഖത്തൊന്നും എങ്ങനെ അതെ ഇനി ഇപ്പൊ ഡാൻസ് ആയി അവനെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ഭാഷകൾ അറിയാം ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ സുധ പെട്ടെന്ന് ഏത് ഭാഷയിലുള്ള പാട്ടായിരിക്കും പാടുക பாவி மனம் தூங்கலே அதுவும் ஏனோ புரியலே உருசனம் தூங்கிடுச்சு ஊதல் காற்றும் நடிச்சிருச்சு பாவி மனம் ഓക്കെ അപ്പോൾ നമ്മുടെ വിജയത്തിൻ്റെ കഥകളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൂപ്പർ ഹിറ്റായി മാറിയ ഒരു സീരിയലിലെ നായകനും നായികയും ഇവിടെ സെലിബ്രിറ്റി ഗസ്റ്റുകളായി എത്തുന്നുണ്ട് ഭാര്യ എന്ന സീരിയലിലെ ആർട്ടിസ്റ്റുകളാണ് ലേഡീസ് ആൻഡ് ജെൻമൻ പ്ലീസ് വെൽക്കം റോൺസൺ ആൻഡ് മൃദുല കോമ്പിനേഷനിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ വേദിയിൽ വരുന്നത് മൃദുലയായിട്ട് ഞാനും എലിനിയും വന്നിട്ടുണ്ടായിരുന്നു സോ ഞാൻ രോഹിണി ചേച്ചിയും കൂട്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നന്ദനും രോഹിണി ചേച്ചിയും ഇവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ എന്ത് പറയുന്നു രോഹിണി മൃദുല മൃദുല എങ്ങനെ ഇവിടുത്തെ കണ്ടസ്റ്റന്റ്സിന്റെ പെർഫോമൻസിനേക്ക് എങ്ങനെ വിലയിരുത്തുന്നു എല്ലാവരും ഒന്നിനൊന്ന് നന്നായിട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് സീരിയലില് എന്താ പറയാ കട്ട് ചെയ്താണല്ലോ ഒന്ന് എടുക്കുന്നത് നിൽക്കും അഭിനയിക്കും കട്ട് ചെയ്യും അങ്ങനെയാ പോവാം പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഡയലോഗ് പോലും നമുക്ക് ഡബ് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും ഇല്ലാണ്ട് ഡയലോഗ് പോലും മിസ്സാക്കാണ്ട് വളരെ നല്ല രീതിയിലാണ് എല്ലാവരും പെർഫോം ചെയ്യുന്നത് സുധ പലരും സിനിമയിൽ കയറി കഴിഞ്ഞു ഈ കോമഡി സ്റ്റാർസിലെ കണ്ടസ്റ്റന്റ്സ് ഒരു നിയർലി ഒരു 50% ഓഫ് ദ കണ്ടസ്റ്റന്റ്സ് ദേ ഹാവ് ഓൾറെഡി എൻറ്റേർഡ് ദ ഫിലിം ഇൻഡസ്ട്രി അതെ തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് അഭിമാനം പകരുന്ന ഒരു കാര്യമാണ് വേറൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞാല് സീരിയലൊക്കെ ചിലപ്പോ ഒരു 5 വർഷം ഒക്കെ ആകുമ്പോൾ കഴിയും പക്ഷെ കോമഡി സ്റ്റാർസ് അതുപോലെയല്ല ഒരുപാട് വർഷങ്ങളായി ഒരു സീരിയൽ പോലും അത്രയും നീണ്ടു നിൽക്കാറ് നമ്മൾ എപ്പോഴും പറയുന്നത് സീരിയലാണ് ഏറ്റവും കൂടുതൽ നീണ്ടു നിൽക്കുന്നത് പറയും 7-8 years ആയില്ലേ ബിക്കോസ് ഐ സ്റ്റിൽ റിമെമ്പർ ഞാൻ വീട്ടിലേക്ക് ഭയങ്കര ടെൻഷനായി ടെൻഷൻ അടിച്ച് തിരിച്ചു വരുമ്പോൾ എന്റെ അച്ഛനെ ചിരിപ്പിക്കുന്ന ഒരു ഷോ ആണ് കോമഡി സ്റ്റാർസ് ും പൊന്നിന്റെ ഉടവാളും ഉണ്ടല്ലോ
മരുഭൂമിൽ നിന്നല്ലോ സുൽത്താനും വന്നല്ലോ മുല്ലപ്പൂവിൻ ചിലൊത്ത വെള്ള പൊന്നിൻ കുപ്പായം വെള്ളി ചെല്ല കിണത്തിൽ നിന്നും പൊന്നിൻ നാണയങ്ങൾ മുല്ലപ്പൂവിൻ ചിലൊത്ത വെള്ള പൊന്നിൻ കുപ്പായം വെള്ളി ചെല്ല കിണത്തിൽ നിന്നും പൊന്നിൻ നാണയങ്ങൾ മീര സുധ പല ഭാഷകൾ സംസാരിച്ചു എക്സാക്ട്ലി മനോഹരമായിട്ടുള്ള ഒരു തമിഴ് ഗാനം ആലപിച്ചു ഇൻട്രൊഡക്ഷൻ സോങ്ങിൽ നന്നായിട്ട് ഡാൻസ് ചെയ്തു ഇനി എന്താണ് ബാക്കി ഇനി അല്പം പെർഫോമൻസ് അഭിനയം അത് മാത്രമാണ് ബാക്കി അതിനുള്ള ഒരു അവസരം കൂടി ഒരുക്കുകയാണ് സ്റ്റോറി ബോർഡ് ഞാൻ ഉണ്ടാക്കാം വേറെ ഒന്നുമല്ല ഈസി ഈസി ഫോർ യു മദർ ഇൻ ലോ അമ്മായി അമ്മ അമ്മായി അമ്മ മരുമകൾ പോര് ആയിക്കോട്ടെ ഓക്കെ അപ്പോ അമ്മായി അമ്മ മരുമകൾ മകൻ അയ്യോ പക്ഷെ ഒരു ചേഞ്ച് വരണമല്ലോ അമ്മായി അമ്മ മരുമകൾ ഫൈറ്റിന് എന്തെങ്കിലും ഒരു പുതുമ വരണം അതിന് അമ്മായി അമ്മയ്ക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അതായത് സീരിയല് കണ്ടിട്ട് നോവല് വായിച്ചിട്ട് ആ കഥാപാത്രങ്ങളൊക്കെ സിനിമകൾ കണ്ടിട്ട് ആ കഥാപാത്രങ്ങളൊക്കെ മനസ്സിൽ ഓടിയെത്തും അതിവിടെ മരുമകളുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് അത് പ്രശ്നമാകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഈ ഇംപ്രൊവൈസേഷൻ ഈ ഒരു ട്രെയിലർ ചിലപ്പോൾ സീരിയൽ ആവാൻ സാധ്യത ഉണ്ട് ആയിക്കോട്ടെ സീരിയൽ ആവട്ടെ അതിന്റെ റൈറ്റ്സ് കോമഡി സ്റ്റാർസ് ടീമിന് തന്നാ മതി തീർച്ചയായിട്ടും നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷമായി ഈ 2 വർഷം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാൻസ് എന്താ നമ്മൾ ചെയ്യുന്നത് ഇനി എൻജോയ് ചെയ്യണം നമുക്ക് കാശ്മീർ സിമില ഡാർജിലിംഗ് അങ്ങനെയൊക്കെ ഒന്ന് കറങ്ങണ്ടേ പിന്നെ കുളു മണാലി പോയത് നമുക്ക് ഓർമ്മയുണ്ടോ എന്ത് രസമായിരുന്നു എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി ഈ പൂക്കളെ ഇനി നമുക്ക് വൈകുന്നേരം വന്നിട്ട് കേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ മുത്ത നിനക്ക് എന്താ വേണ്ടത് ഞാൻ പോയി വരുമ്പോ എന്താ വാങ്ങിക്കൊണ്ടിട്ട് പറ അല്ല അങ്ങനെയല്ല ഞാന് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാലോ നീ എന്താ നീ സാധാരണ മരുമോളെ പോലെയാണ് നീ ബിഹേവ് ചെയ്യുന്നത് ഞാൻ അങ്ങനെ പറയോ നീ എന്റെ ചക്കര ഭാര്യയല്ലേ ഞാൻ അങ്ങനെ പറയോ നീ അങ്ങനെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്താന്നറിയോ നമ്മുടെ അമ്മക്കില്ലേ നമ്മുടെ അമ്മക്ക് നമ്മുടെ അമ്മക്ക് ചേട്ടൻ പോയി കഴിയുമ്പോ എന്റെ അടുത്ത് എന്തോ പോലെ ഞാൻ പോയി കഴിയുമ്പോ എന്താന്നറിയില്ല എന്തോ പോലെ എന്തോ പോലെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ഞാൻ ഓഫീസിൽ പോവാ നിനക്ക് വെറുതെ ഓരോ പ്രാന്ത് തോന്നാണ് അമ്മയ്ക്ക് എന്ത് കുഴപ്പം ഞാൻ പോയിട്ട് വരാം ശരി നല്ല കേട്ടാ അങ്ങനെ പറയില്ല എനിക്ക് പേടിയാണോ ഉച്ചക്കിരിക്ക എനിക്ക് ചായ കിട്ടോ കിട്ടും പ്ലീസ് ചായ എന്റെ മരുമോള് ചക്കര പഞ്ചസാര ഇട്ടിട്ടുണ്ടോ ഇട്ടിട്ടുണ്ടോ ചൂടായിട്ടുണ്ടോ ഓക്കെ താങ്ക് യു ട്ടോ മോളെ ഐ ലവ് യു മോളു ഞാൻ എന്താ പറഞ്ഞത് നിന്റെ അടുത്ത് എനിക്ക് ചായ വേണമെന്ന് പറഞ്ഞില്ലേ ചായ ചൂടായിട്ടുണ്ടെന്ന് ചൂടുണ്ടോ ചായല് പഞ്ചസാര ഉണ്ടോ അടി ഞാൻ നിന്നെ
ചായ അടിപൊളിയായിരുന്നു മോളെ. പക്ഷെ നോക്ക് മോന, ചായ ഇവിടെയായിരുന്നു, പക്ഷെ താഴെ വീണു പോയി. അയ്യോ സാരല്ല സാര, അത് അവള് ക്ലീൻ ചെയ്തോളാം. ഞാൻ അതൊന്നും സാരല്ല അമ്മേ, നീ വേറെ ചായ അമ്മക്ക് ഇട്ടു കൊടുക്കട്ടെ. ഞാൻ എന്റെ മൊബൈൽ എടുക്കാൻ മറന്നുപോയി ഓഫീസ്. ഓഫീസിലേക്ക് പോണ്ടേ മോനെ? അയ്യോ ശരിയാ ശരിയാ ശരി മോളെ, നമുക്ക് വൈകുന്നേരം വന്നിട്ട് സംസാരിക്കാം. റൊമാൻസ് ഒക്കെ അയ്യോ അമ്മയുടെ മുന്നിൽ വെച്ചാണോ ഞാൻ വൈകുന്നേരം വരാന്ന് പറഞ്ഞേ? जिंदगी में कभी प्यार नहीं देखा है क्या? अरे जवानी हम पर भी टूटी थी, हम कभी ऐसे नहीं करते थे. जब देखो छिपक के रोमांस करो, लेकिन हद में करो. जब देखो चिपक जिलेबी वेना ना दी. जिलेबी ना होंडा रोको दर. एन्नडी नंचिट रुके, एन्नडी आमंडी जिलेबी भाई, जिलेबी माधी भाई ना रुते की चाय की. अरे मारने के जिन्ने जिलेबी का इकड़े मानस. नी इंटर किस वन्ने? अल्लो वर्क कर रही हूँ, अब यान कुलच डे वेरा. ओके मोना, अब देख नी जिलेबी ना क्यों करोगे ना. ओके सर, जिलेबी ए Pushpa, I hate tears, Pushpa. ये तुम क्या कर रही हो Pushpa? इधर राजेश करना. राजेश करना नो. राजेश करने नहीं लगा मोने. राजेश खन्ना. हाँ राजेश खन्ना. मेरे सपनों की रानी कब आएगी तो? अरे अल्लाह राजेश खन्ना. जिलेबी जिलेबी जाओ ജിലേബി சூப்பர் ஜிலேபி பா. என்ன ஜிலேபி? நீ இங்க வந்து ஆனந்தமோ ஆனந்தம். நீ சும்மா ஓரோன்னு പറയானே, அம்மைக்கு ஒரு குழப்பம் இல்லல்ல நான் வரும்போ. அல்ல ஏ தூ காய் கர்த்தோஸ் ரே. காய் சல்லே. என்னடா நீங்க செய்யுனே? இல்ல ஒண்ணும் இல்ல, இவள ஓரோன்னு പറയா சும்மா. പിന്നെ ஆ கிச்சன்ல ગેસ ஆன் ஆயிட்டுണ്ട്, ഒന്ന് ப்ளீஸ் നോക്കിட்டு வா மோனே. ஓ சரி. சீடா ஏ தூ திதே சாம். मैं डांस करूंगी, तुम भी करोगी. ओके राइट? ए सिमरन करोगी ना? ओके लेट्स डू इट. One, two, three, four. ഞാനിപ്പോക്കെ I love you.
Who are you? I just came here with a self-interest. Hey, endo, endo, endo. La, 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 la. Endo? I'll just make him this. Ma'am, ma'am, ma'am. Enda pere? Ala. Stella. 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 Madam, madam. Oh? Namaskaram. I'm Dr. Bendobithyaya. Oh. And assistant Stella. Please come. Doctor. It's okay, it's okay. Doctor. You know what, doctor? Mm. I love you. മകളാണ് മരുമകളല്ല ആ രീതിയിൽ സ്നേഹത്തോടെ പെരുമാറണം ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം മാഡത്തിന് ഇഷ്ടപ്പെട്ട പലഹാരം ഏതാണ് ഞാൻ രണ്ടും ചോയ്സ് തരാം ലഡു ബോളി മൈസൂർ പാക്ക് ലഡു ലഡു മകളിൽ ലഡുവിനെ കാണൂ മരുമകളിൽ ലഡുവിനെ കാണൂ സ്നേഹം വരും നോക്കൂ വരുന്നില്ല അസിസ്റ്റന്റ് ഡോക്ടറെ പ്രശ്നം എന്തെങ്കിലും ഒന്ന് ചെയ്തോളൂ Madam, I'm going to do a little dance, please. Sir, can I ask you? Yeah. Sir, my dress is not okay. Please. Yes, so please, this man, this man. Sarasakurara Rara Chintakuchira സയൻസ് ഇംപ്രൂവ്മെന്റ് സയൻസ് ആണ് ഈ കരച്ചിൽ തന്നെ ഇംപ്രൂവ്മെന്റ് സയൻസ് ആണ് ഓക്കെ താങ്ക് ഗോഡ് എല്ലാം ശരിയായി എല്ലാം ശരിയായി താങ്ക് യു ഡോക്ടർ സ്റ്റെല്ലയുടെ ആ ഡാൻസ് ആണ് ഈ മാനസികമായിട്ടുള്ള ഈ പ്രശ്നം മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം സ്റ്റെല്ലയുടെ ഡാൻസ് ആണ് മാഡം താങ്ക് യു താങ്ക് യു താങ്ക് യു ഓൾ ദി ബെസ്റ്റ് ഇനി ഒരു കുഴപ്പം ഉണ്ടാവില്ല ഇനി ഒരു കുഴപ്പം ഉണ്ടാവില്ല ഇനി ഒരു കുഴപ്പം ഉണ്ടാവില്ല Okay. Yes sir, നമുക്ക് സിംഗപ്പൂർ പോകണം. നമുക്ക് എത്രയും പെട്ടെന്ന് സിംഗപ്പൂർ പോയിട്ട് അവിടെ ചെയ്തിട്ടുണ്ടോ യെസ് അയ്യോ അങ്ങനെ എനിക്ക് സമാധാനമായി ഇനിയിപ്പോ ഇവിടെ എവിടെ വേണോ പൊക്കോ ഒരു കുഴപ്പമില്ല ഞാനിവിടെ അമ്മയുടെ ഇരുന്നോളൂ ഒരു കുഴപ്പമില്ലല്ലേ എനിക്ക് അയോഗ്യൻ നായേ എന്നടി ആ എന്നാച്ചു ഇങ്കപ്പാറടി ഇങ്കപ്പാറ് ദുർഗാഷ്ടമി ഒന്നെ കൊന്ന ഓ രക്തത്തെ കുടിച്ച ആർക്കാണ് കുഴപ്പമെന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല വന്ന ഡോക്ടർ സഹിതം ഇങ്ങറ്റത്ത് നിൽക്കുന്ന മൃദുല പോലും പക്ഷെ ഈ ഒരു ഫാമിലിക്ക് ഈ ഡോക്ടർക്കും ഡോക്ടറിന്റെ അസിസ്റ്റന്റിനും ഒരു വലിയ കൈയടി കൊടുത്തോണ്ട് തന്നെ താങ്ക് യു സോ മച്ച് ഓൾ താങ്ക് യു സോ മച്ച് താങ്ക്സ് ഓഡിയൻസ് അവിടെ എത്തിയിട്ടുള്ളത് റാന്നി ഐ സി ഡി എസ് പ്രോജക്റ്റിലെ അംഗൻവാടി ടീച്ചേഴ്സും കുടുംബാംഗങ്ങളുമാണ് സ്വാഗതം ശിവാജിയെ പാത്രക്ക് കമലിനെ പാത്രക്ക് രജനിയെ പാത്രക്ക് ആണ് ഇന്ത മാതിരി ഒരു നടുപ്പ്
എങ്കവേയും പാക്കവേ ഇല്ല എന്നൊരു ഫീലിംഗിൽ വിജൃംഭിച്ചിരിക്കുകയാണ് സുധാ മാമിൻ്റെ പെർഫോമൻസ് കണ്ട് നമ്മളെല്ലാവരും. എന്തായാലും ഇനിയും ഇതിൽ കൂടുതൽ ഒരുപാട് സർപ്രൈസിംഗ് ആയിട്ടുള്ള എലമെൻസ് ആയിട്ട് ജഡ്ജസും ടീംസും ഒക്കെ തന്നെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആനുകാലികം വിഷയത്തിൽ ശബരിമല ഉൾപ്പെടെയുള്ള കാഴ്ചകളുമായിട്ട് ടീം റോക്ക് ആണ് ഇനി എത്തുന്നത്. മിസ് ചെയ്തേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. നമ്മളെ ഒരു കുടുംബത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ നിന്ന് ആരും അമ്പലങ്ങളിൽ പോവത്തില്ല. അതെന്താണ് പെലെയാണ്? ആ നിങ്ങൾക്ക് പെലെയാണെങ്കിൽ ഞങ്ങൾക്ക് നെയ്മർ ഉണ്ട്. ഈ തെക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പാതിരാ കാറ്റുണ്ട്. ഓഗി ചുഴലിക്കാറ്റായിരുന്നു. ആ കാറ്റ് ഇങ്ങനെ എന്റെ തട്ടത്തിനൊക്കെ തട്ടി പറക്കുമ്പോഴേ എനിക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. പടച്ചോനെ വെള്ളയത്ത് മൂത്ത് തിമിരായേക്കണേ. ഈ പോയ യുവതികളെല്ലാം ഭക്തി കൊണ്ടാണോ പോയത്? അത് വിശ്വാസം കൊണ്ടാണ് പോയത്. വിശ്വാസം കൊണ്ടാണ് പോയത്? അയ്യപ്പനോടുള്ള കരുത്ത വിശ്വാസം കൊണ്ടാണ് പോയത് അല്ലേ? അയ്യപ്പനോടുള്ള വിശ്വാസം കൊണ്ടല്ല, പിന്നെ അവിടെ കേറാൻ പറ്റൂല എന്ന ഉത്തമ വിശ്വാസം കൊണ്ടാണ് അവര് പോയത്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. നിത്യേന നമ്മുടെ ന്യൂസ് പേപ്പേഴ്സിലായാലും ടി വി ചാനൽസിലായാലും നമ്മുടെ ഒരു മനസ്സിനെ അലാമിംഗ് ആയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഇവിടെ ഇതാ മതസൗഹാർദ്ദത്തിൻ്റെയും ശബരിമലയുടെയും ഇഷ്യൂസ് ഒക്കെ തന്നെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ആനുകാലികം റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി എത്താൻ പോവുകയാണ് ടീം റോക്ക്. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് കോപ്പൻ. കൊട്ടാരക്കരയിൽ സംഘർഷാവസ്ഥ തുടരുന്നു. ഓ എന്റെ പടച്ചോനെ, കുടുംബത്തിരുന്ന് അവിടെ സംഘർഷം, റേഡിയോ വെച്ച് അവിടെ സംഘർഷം, എന്താണ് റബ്ബേ? നമ്മൾ എന്തായാലും കെട്ടാഞ്ഞത് നന്നായി, ഇല്ലെങ്കിൽ അവിടെ സംഘർഷം വന്നേനു. ആമിന, ഓ വന്നല്ല ബെർപ്പിക്കല്. കട്ടെടുക്കാനാ? നമ്മുടെ കടയിൽ നിന്ന് നമ്മൾ എന്തിനു കട്ടെടുക്കണോ? എന്ത് വർത്താനാണ് ഈ പറയുന്നത്? ആര് പറഞ്ഞു കട്ടെടുക്കാൻ? നിങ്ങളല്ലേ പറഞ്ഞത് കട്ടെടുക്കുന്ന്. കട്ടെടുക്കുന്നല്ല, കട്ടലെടുക്കുന്ന്. അല്ല ഞാനും ചോദിക്കട്ടെ, നിങ്ങക്ക് സുലൈമാനി എന്ന് പറഞ്ഞ എന്താണ് കുഴപ്പം? ആ വാക്ക് എനിക്ക് കേട്ടുകൂടാ. അന്തർമാൻ്റെ മോൻ സുലൈമാനി എന്തോരം കായ എനിക്ക് തരാനുണ്ട്, അതുകൊണ്ട് ആ പേര് എനിക്ക് പിടിക്കൂല. അപ്പൊ കട്ടൻ എന്ന് പറഞ്ഞാൽ ഞമ്മക്കും പിടിക്കൂല. അതെന്തേ, നിങ്ങൾ എത്ര കായ് തരാനുണ്ട് ഇവിടുന്ന് കട്ടൻ കുടിച്ചിട്ട്? ഓന്റെ കായല്ല ഞമ്മൾ തന്നില്ലേ, അതെല്ലാം നീ പറ്റുന്നെഴുതുന്നുണ്ടല്ലോ. ആ പറ്റുമുക്ക് 6 എണ്ണം ആയേക്കണ്. ഇപ്പൊ പറ്റുമുക്കിന്റെ കാശും കൂടെ ചേർത്താണല്ലോ വാങ്ങിക്കുന്നത്. കട്ടലടിക്ക്. ഞാൻ പലവണ പറഞ്ഞിട്ടുണ്ട് മര്യാദക്കെടുത്ത് പറയുമ്പോ ശല്യപ്പെടുത്തല്ലേ, ശല്യപ്പെടുത്തല്ലേന്ന്. ജന്തിനാണ് ഇവിടെ വന്ന് കിടക്കുന്നത്, എനിക്ക് വീട്ടിൽ പോക്കൂടെ? മടുത്തടാ, ജീവിതം മടുത്ത്. ഞാൻ എങ്ങോട്ടെങ്കിലും പോവാൻ പോവുവാ. നീ എവിടെ പോണത്? എവിടെ പോണെന്ന? എന്ത് പറ്റിയെന്ന് പറയുന്നത്? എല്ലാവരും എന്നെ ഇപ്പൊ വിളിക്കുന്നത് ഭ്രാന്തൻ ലൂക്കോസ് എന്നല്ലേ. എങ്ങനെ വിളിക്കാണ്ടിരിക്കുന്ന കയ്യിരിപ്പൊക്കെ അങ്ങനല്ലേ? എന്ത് കയ്യിരിപ്പ്? ഇപ്പൊ എന്താ പറ്റിയേ? ആമനെ കേക്കണം. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു പെണ്ണ് കാണാൻ പോയി. ഈ പെണ്ണ് കാണാൻ പോണത് തെറ്റാണോ? അവിടെ ചെന്നിരുന്ന് പെണ്ണിന്റെ വീട്ടിലൊക്കെ എന്നെ ഇഷ്ടപ്പെട്ട്, എനിക്കും പെണ്ണിന് ഇഷ്ടപ്പെട്ട്, കല്യാണം ഉറപ്പിക്കാൻ തുടങ്ങുമ്പോ പെണ്ണിന്റെ അച്ഛ അയച്ചു എന്ന് പറയുന്നു എനിക്ക് ഭ്രാന്താണെന്ന്. എങ്ങനെ പറയാണ്ടിരിക്കും? ഇവൻ പെണ്ണ് കാണാൻ പോയത് ആരെയൊക്കെ കൂട്ടിയാന്നറിയാവോ? ഓന്റെ ഭാര്യയും കുട്ടികളെയും കൂട്ടിയാണ് പെണ്ണ് കാണാൻ പോയത്. ഇവന്റെ വീടിന് വീടിനല്ല വീടിന്റെ ഷെഡിനല്ലടാ ഷീ വിളിച്ചപ്പോ ഇവൻ ഫയർഫോഴ്സിന് മിസ് കാൾ ചെയ്തിരിക്കണ ഭ്രാന്തല്ലേ? സംഭവം ആമന എനിക്കല്ല ഭ്രാന്ത്, ഫയർഫോഴ്സിനാണ് മിസ് കോൾ ചെയ്തിട്ട് അവര് വന്ന. എന്റെ ചെട്ടിന് തീ പിടിച്ചല്ലോ, ഞാൻ എന്താ ചെയ്തത്? എന്റെ ബുദ്ധി അവിടെ ഉണർന്ന് പ്രവർത്തിച്ച് ഞാൻ വീട്ടിൽ നിന്ന് 2 ബക്കറ്റ് എടുത്തോണ്ട് ഓടി അടുത്ത പോയത് അവിടെ ചെന്ന്. അവിടെ ചെന്നപ്പോ സംഭവം ഇല്ല. എന്തോ ഇല്ല അവിടെ കടത്തുകാരയില്ല. അവസരം ഞാൻ ഈ പുകയെ നീന്തി അക്കറെ ചെന്ന്, അക്കറെ ചെന്ന് 1 കിലോമീറ്റർ അപ്പുറത്തുള്ള പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തോണ്ട് വന്ന് തിരിച്ചു വന്ന് പുക നീന്തി തിരിച്ചു വന്ന് ഈ ഈ വെള്ളം ഒഴിച്ച് ചെട്ടിന്റെ ഈ തീ കെടുത്തിയത് ഇവരെല്ലാം കൂടി പറഞ്ഞിരിക്കും ഭ്രാന്തെന്ന്. അല്ല ഇത് എന്ത് ലോകമാണ്, ഇത് ഭ്രാന്തെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് തെറ്റിയത്? അപ്പൊ ഇവന് ഭ്രാന്തല്ലേ? വേറൊരു കാര്യം അറിയാമോ, ഇവൻ എങ്ങനെയാ ഭ്രാന്ത് വന്നെന്നറിയാമോ? എവന്റെ കെട്ടിയുള്ളു ഇവന്റെ തലമുണ്ടെങ്കിൽ ചിരവ് എടുത്ത് അടിച്ച്. കട്ടനെടുക്കു പറഞ്ഞാല് കട്ടനാവണ്ടെന്നു തൃപ്തി
ദോശയായി മടങ്ങി. അതെന്താണ്? ഓൾ ഇഡ്ഡലി മാവും കൊണ്ടാണാ വന്നത്? ഇതെന്ത് വർത്താനാണ് ഈ പറയുന്നത്? പിന്നെ നിങ്ങൾ എന്താണ് വായിക്കണത്? ഏ തൃപ്തി എയർപോർട്ടിൽ നിന്ന് മടങ്ങി എന്നാണ്. നിങ്ങൾ ആ പത്രം മടക്കാണ്ട് മര്യാദക്ക് വായിക്കി. ആ മടങ്ങി ഇരുന്നത് പത്രാണല്ലേ? ആ അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ നാട് കാണാൻ ആരെങ്കിലും ഒക്കെ വരുമ്പോ അവരെ നാട് കാണിക്കാണ്ട് തിരിച്ചയക്കുന്നത് ശരിയാണോ അമിന? എന്റെ അക്ക അവര് ഐസ് മുട്ടായി മേടിച്ച് തിന്നാൻ വന്നതല്ല, എരുതിയിൽ എണ്ണ ഒഴിക്കാനെ കൊണ്ട് വന്നാണ്. എരുതിയിൽ എണ്ണ ഒഴിക്കാൻ? ആ എന്നാ പിന്നെ കാണണ്ട, തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്. കട്ടയെടുക്കുന്നേ ഇത്ര ചൂടാവേണ്ട കാര്യം എന്ത്? നമ്മളെന്തെങ്കിലും ദ്രോഹം നിനക്ക് ചെയ്തിട്ടുണ്ടോ? ദ്രോഹം ചെയ്താനാ? ആഹാ, ഞമ്മക്ക് പണ്ടൊരു മൊഹബത്ത് ഉണ്ടായിരുന്നത് നിങ്ങക്ക് അറിയാല. നിങ്ങളും നിങ്ങളുടെ ആൾക്കാരും ചേർന്നിട്ടാണ് ഞമ്മളെ നിക്കാഹ് കഴിക്കാത്ത വഴിക്കാക്കിയത്. അല്ല ലൂക്കോസ്, യാമിന ഇപ്പൊ നമുക്കൊരു മുഖപത്ത് പോകുമ്പോ നമ്മുടെ സമുദായത്തിൽ നിന്ന് വേണ്ടേ? ഓ മറ്റൊരു സമുദായത്തിലുള്ളതല്ലേ? അപ്പൊ നമ്മുടെ സമുദായം എതിർക്കത്തില്ലേ? ഞമ്മക്ക് നമ്മുടെ സമുദായത്തിന്റെ കൂടെ നിൽക്കാൻ? അപ്പൊ എനിക്ക് ഇവളോട് സ്നേഹമില്ലാത്തോണ്ടാണോ സമുദായത്തിന്റെ കൂടെ വന്നത്? ഓളോട് ഇപ്പോഴും എനിക്ക് ഭയങ്കര സ്നേഹമാ. ഇവള് ഒറ്റ വാക്ക് പറയാൻ ഞമ്മൾ ഇപ്പോഴും കെട്ടും. ചായന്റെ വെള്ളം തളച്ച് മറിയണ്. ഒരിച്ചിരി ചായപ്പൊടി ഇതിന് പഞ്ചാര ഇട്ടി ഇടുക്കി. നിങ്ങളുടെ മോന്തൊക്കെ ഒഴിക്കാതെ ആയിക്കണ്. കാഞ്ചനമാലെ മൊയ്തീനും ആണെന്നാ വിചാരം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞമ്മക്ക് മറക്കാൻ പറ്റൂല. നിങ്ങക്ക് വേണ്ടി ഞമ്മള് ഇന്നലെ അടിച്ചു വെച്ചേക്കണ്. അപ്പൊ പയഞ്ചായ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ കള വരാന്തയില് ഇതിനെ കണ്ടോണ്ട് ഇവിടെ വന്നിരുന്ന് കറങ്ങല്ലെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊന്നുമില്ലെങ്കിലും രണ്ട് കെട്ടിയുള്ളില്ലേ? ഞമ്മക്ക് നാല് കെട്ടാം. നാല് കെട്ടാങ്കിലേ നമ്മളെ സമുദായത്തിന് നാല് കെട്ടാം. നിങ്ങളുടെ സമുദായത്തിൽ എവിടെയാണ് നാല് കെട്ട്? നമ്മളെ സമുദായത്തിൽ ഉണ്ടല്ലോ നാല് കെട്ടി. ഒരു ഏത്? എം ടി വാസുദേവൻ നായർ. പടച്ചോനെ നാല് കെട്ടിയതല്ല, പിന്നെ അങ്ങനെ നാല് കെട്ട് നോവൽ എഴുതിയതാണ്. അതെങ്ങനെ? നോവലും പുസ്തകവും അല്ലോ തിരിച്ചറിയാവോ? എയ്ത്തുമ്പാനെ അറിയത്തില്ലല്ലോ. അയ്യേ, എയ്ത്തുമ്പാനെ അറിയത്തില്ല? നിങ്ങൾ നമ്മൾ ഒരുമിച്ച് തന്നെയാണോ പഠിച്ചത്? ഒമ്പതാം ക്ലാസ് വരെ പയ്യവനാണ് ഞാൻ. എനിക്ക് എഴുതാനും അറിയാം, വായിക്കാനും അറിയാം. എന്നിട്ട് ഇജ്ജി ദേവരെ ഈ പത്രം വായിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അത് എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം. ഓർക്ക് വെള്ളയിത്താണ്. വെള്ളയിത്താണ്? ഇതിനകത്ത് കറുത്ത എയ്ത്താണല്ലോ. എന്നിട്ട് ഇജ്ജിന് കാണാൻ പറ്റും? അതല്ല പറഞ്ഞത്, നമുക്ക് കണ്ണ് പിടിക്കുന്നില്ല. കണ്ണു പിടിക്കുന്നില്ല, പക്ഷെ ഓളെ കാണുന്നതിന് എന്റെ കണ്ണിന് ഒരു പിടുത്തക്കുറവും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു ഒന്നാണ്, നമ്മൾ ആമിനെ കാണുന്നത് കണ്ണുകൊണ്ടല്ല, പിന്നെ എന്ത് വെച്ചാണ്? നമ്മുടെ കൽബ് കൊണ്ടാണ്. അവരെന്താണ് മോൻ കൊണ്ട് കോക്കറി കാണിക്കണത്? കോക്കറി കാണിക്കല്ല, മൊഹബത്ത്. മുഖം പൊത്തി. മുഖം പൊത്താനല്ല, മൊഹബത്ത്, മൊഹബത്ത്. മൊഹബത്ത് ഈ തെക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പാതിര കാറ്റുണ്ട്. പോകി ചുഴലിക്കാറ്റായിരുന്നു. ആ കാറ്റ് ഇങ്ങനെ എന്റെ തട്ടത്തിലൊക്കെ തട്ടി പറക്കുമ്പോഴേ എനിക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. പടച്ചോനെ വെള്ളയിത്ത് മൂത്ത് തിമിരായേക്കണ്. ഇതാണ് പറഞ്ഞത്, കണ്ണ് കാണാന്ന് ഓർത്തപ്പോൾ നിൽക്കല്ലേ കെട്ടി. ഞാൻ കെട്ടി ആറ്റി താക്കും. ഇവിടെ അന്യ സമുദായക്കാരൻ ഇതിനകത്ത് വന്ന് ഇടപെടേണ്ട കാര്യമല്ലേ അറിയാവാ? മാറി, അങ്ങനെ സമുദായത്തിന്റെ കാര്യമൊന്നും ഇവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ സമുദായങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അന്തസ്സായിട്ടല്ലേ ഈ നാട് സമുദായങ്ങൾ? നമ്മൾ ലൂക്കോസും ഞാനും നിങ്ങളും ഒക്കെ ഒരുമിച്ച് കഴിഞ്ഞു പോകണേ. എന്നിട്ട് ഞങ്ങളെ കല്യാണ കാര്യം വന്നപ്പോൾ മാത്രം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എതിർക്കുന്നത്?
സമുദായത്തിൽ പ്രശ്നമില്ലെന്നും പറയരുത്, സമുദായത്തിൽ പ്രശ്നമുണ്ട്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ നാട്ടിൽ എന്ത് നല്ല വികസന പ്രവർത്തനം വന്നാലും ഈ ജാഫറും അവരുടെ സമുദായം ക്രെഡിറ്റ് ഏറ്റെടുക്കും. ഇവിടെ ബാക്കിയുള്ളൊന്നും ചെയ്തിട്ടില്ല. ഉരി ഒന്ന് ആലോചിക്കണം, ഇവിടെ മാലിന്യ പ്രശ്നം വന്ന് നമ്മളല്ല ഇടപെട്ട് മുഖ്യമന്ത്രിക്ക് നമ്മൾ പരാതി കൊണ്ടു കൊടുത്തില്ലേ? അത് നമ്മുടെ സമുദായം കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് കൊടുത്ത സമുദായം ഒറ്റക്കെടുത്തില്ലേ? അതിന് ഞങ്ങളെല്ലാം മുന്നിട്ട് വന്ന് അപ്പൊ നമ്മളല്ലേ അതിന്റെ ക്രെഡിറ്റ് എടുക്കേണ്ടത്? നമ്മൾ ഈ നാട്ടിലൊന്നും ചെയ്തില്ല. എന്ത് ചെയ്തെന്നാണ് ഈ പറയുന്നത്? പോയത് മണൽക്കടത്തായിരുന്നു. മണൽക്കടത്ത് നമ്മള് മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ട് പോലീസിന് വന്ന മണൽ കടത്തുന്ന പിടിച്ചോണ്ട് പോയില്ലേ? അത് മാത്രമല്ല പുഴയില് ക്യാമറ വെച്ചത്. അതിന് പിടിച്ചെവിടെ ക്യാമറ? ക്യാമറ വെള്ളത്തിൽ ഒലിച്ചു പോയി. അപ്പൊ വെള്ളത്തിൽ കൊണ്ട് ക്യാമറ വെച്ചിട്ട് പ്രയോജനം ഉണ്ടാ? അപേക്ഷ കൊടുത്ത ഒരു ക്യാമറ കൊണ്ട് വെച്ചല്ല. അപ്പൊ പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്ത് പ്രയോജനത്തെ കാര്യങ്ങൾ? ക്യാമറ ഒലിച്ചു പോയില്ല. ഇവിടെ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നോ? അങ്ങോട്ടൊക്കെ മുരുകന നോക്ക്. നമ്മളിവിടെ കിടന്ന് വലിയ വായില് വർത്താനം പറയുന്നു, അവനതിനകത്തൊന്നും കേൾക്കാൻ സമയവും ഇല്ല. അവര് പറയാൻ നമുക്ക് കേൾക്കാൻ പറ്റൂല. പക്ഷെ അവര് തമ്മിൽ എന്താണ് പറയണമെന്ന് അറിയണമെങ്കിൽ അവന്റെ മനസ്സിനകത്തോട്ട് കാതൊന്ന് കൂർപ്പിച്ചാ മതി. കേട്ടോക്ക്. സുന്ദരി കണ്ണാൽ ഒരു സേരി സൊല്ലടി ഇന്നാളല്ല തേരി എന്നയേ തന്റെ മുന്നക്കാക ജന്മനീ കൊണ്ടേനതർക്കാക. സത്യത്തില് ഞാൻ നിങ്ങൾക്ക് എതിരൊന്നും അല്ലായിരുന്ന്. നമുക്ക് സമുദായത്തിന്റെ കൂടെ നിൽക്കണ്ടേ? അതുകൊണ്ടാണ്. ഇജ്ജ് ഒരു കാര്യം ചെയ്യ്, ഇജ്ജ് പറഞ്ഞ അവള് കേക്കും. എന്തോന്ന്? നമ്മളെ കെട്ടാൻ പറ. ഈ മേലായി പരിസരത്ത് ഈ ആഗ്രഹം കൊണ്ട് വന്നു അവരുത്. ബോണ്ടേ എപ്പോഴാ വിളിക്കാ വിളിക്കാന്നും കാതോർത്ത് ഞമ്മള് പെട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിക്കണ്. ഞാനെന്തൊരു പറഞ്ഞു? നിങ്ങള് ബോണ്ടേന്ന് ചോദിച്ചില്ലേ? ബോണ്ടേന്നല്ല, ബോണ്ടേ എനിക്ക് തരാറുള്ള ബോണ്ടേ എവിടെ? ഇതാണ് ഞമ്മള് പറഞ്ഞത്. ബോണ്ട കിട്ടിയില്ല. മുരുക നിങ്ങളുടെ ബോണ്ട. മുരുക അത് കഴിക്കരുത്. ഈ ബോണ്ടയൊക്കെ വിഷമാണെന്ന്. എന്റെ ആമന തരുന്ന ഏത് വിഷമാണെങ്കിലും ഞാൻ കഴിക്കും. അത് ഈ ആമന ഉണ്ടാക്കുന്ന അല്ല ഈ ബോണ്ട. പിന്നെ മാത്രമല്ല ഇത് മൈദ വെച്ചുണ്ടാകും, അതുകൊണ്ടാ വിഷമാണ് കഴിക്കരുതെന്ന് പറഞ്ഞത്. മൈദ വിഷമാണെങ്കിൽ മൈദ മാവ് വെച്ചല്ലേ ബെറോട്ട ഉണ്ടാക്കണത്. ഇത് ഞാൻ ബെറോട്ട നമ്മൾ തിന്നണില്ലേ? പൊറോട്ട വിഷമാണെന്ന്. പൊറോട്ട വിഷമാണ്. കേരളത്തിലുള്ള ആൾക്കാർ മൊത്തം ചത്തുപോലെ 24 മണിക്കൂർ കഴിക്കണ പൊറോട്ടല്ലേ? എങ്ങനെ ചാകാതെ അതിലും വലിയ വിഷമല്ലേ കഴിക്കുന്നത്? പിന്നെ നമ്മുടെ ആഹാരത്തിൽ വിഷമില്ലേ? വെള്ളത്തിൽ വിഷമില്ലേ? പിന്നെ കഴിക്കുന്ന പച്ചക്കറിയിൽ വിഷമില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ കേരളത്തിലുള്ളവർ കൃഷി ചെയ്യണം. ആര് പറഞ്ഞു കേരളത്തിലുള്ളവർ കൃഷി ഇറക്കുന്നില്ലെന്ന്? നമ്മുടെ നാട്ടിലെ ജാഫർ നന്നായിട്ട് കൃഷി ചെയ്യുന്നില്ലേ? ഇവിടെ പെരുന്നങ്ങൾ വരുമ്പോ സ്വന്തം ജാതിക്കാരെ നന്നായിട്ട് കൃഷി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നില്ലേ? ഒരു കാര്യം ഞാൻ പറയാം, സമുദായത്തിൽ തൊട്ട് കളിക്കല്ലേ? അതെ മുരുക, ഞമ്മള് പറഞ്ഞ അതുകൊണ്ടല്ല. പിന്നെ ഈ ഇതിപ്പോ നമുക്ക് ഇവിടെ കൃഷി ചെയ്യണമെങ്കിൽ എന്ത് വേണം? കായ് വേണ്ടേ? കായ് വേണം. അപ്പൊ സർക്കാരിന്റെ ലോൺ എടുത്ത് കൃഷി നടത്തണം. സർക്കാരിന്റെ ലോൺ വാങ്ങിക്കണം. നമ്മുടെ സർക്കാരിന്റെ കായില്ലെന്നല്ലേ പറയുന്നത്? അതെന്താണ് സർക്കാരിന്റെ കാശ് ഇല്ലാതെ? വെള്ളപ്പൊക്കം വന്നല്ല ഒലിച്ചു പോയെന്ന് പറഞ്ഞ. ഓ എന്റെ ജബ്ബാറേ, വെള്ളപ്പൊക്കം വന്നത് ചെങ്ങന്നൂർ റാണിയും കോട്ടയും ഒക്കെ അല്ലേ? ഇവിടെ ഖജനാവ് ഇരിക്കുന്നത് തിരുവനന്തപുരത്ത്. പിന്നെ എന്തിനാണ് കാശില്ലാന്ന് പറയണേ? ഈ ചെങ്ങന്നൂർ അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ വെള്ളം കയറിപ്പോയത്തേക്ക് ഈ തിരുവനന്തപുരത്ത് ഖജനാവുള്ള സ്ഥലത്ത് നല്ല അരി ഒഴുക്ക് കടന്നു കാണും. അതായിരിക്കും ഖജനാവ് ഒലിച്ചു പോയിക്കണം. കേന്ദ്രത്തിൽ പോയി നമ്മൾ ലോൺ എടുക്കണം. അതിന് ഡൽഹി പോണ്ടേ? അതിന് വലിയ ചെലവ് വരുമോ? പിന്നെ അതിന് ഒരുപാട് ചെലവ് വരുമ്പോ എണ്ണ അടിച്ചു പോവേണ്ട കാര്യമല്ലേ? എണ്ണയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ബോണ്ട ഉണ്ടാക്കുന്ന എണ്ണ ഉണ്ടല്ലോ മഹാവിഷമാണ്. ആ എണ്ണ എന്ന് പറയുന്നത് ഒരുപാട് പ്രാവശ്യം ആ എണ്ണയിലിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി എണ്ണയും വിഷമായിരിക്കുകയാണ്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരുപാട് പ്രാവശ്യം അവർക്ക് ഉണ്ടാക്കിയേ പറ്റൂ. കാരണം ഈ എണ്ണയൊക്കെ വില കൂടിയ എണ്ണയാണെന്ന്. അതിനിപ്പോ ഈ ബോണ്ട എന്ന് പറയുന്നത് വില കുറഞ്ഞ എണ്ണ ഉണ്ടാക്കി കൂടെ? കുറഞ്ഞ എണ്ണയാണ്. മണ്ണെണ്ണ ഉണ്ടാക്കുവല്ലോ നമ്മൾ കഴിക്കാതിരുന്നാ പോലും പറഞ്ഞത്. അതുകൊണ്ട് ഈ എണ്ണയിലെ വിലയാണ് പ്രശ്നം. എണ്ണയുടെ വില നമ്മളല്ലല്ലോ കൂട്ടുന്നത്. പിന്നെ വില കൂടുന്ന എണ്ണ എണ്ണ ഉണ്ടാകുന്ന ഗൾഫിലല്ലേ? അപ്പൊ ഈ ഗൾഫുകാർ കൂട്ടുന്നതായിരിക്കും. ആണോ? ഗൾഫുകാർ കൂട്ടുന്നല്ല, ഈ ബാരലിന് വില കൂടുമ്പോഴാണല്ലോ ഈ സംഭവം. ബാരലിന് വില കൂടും എന്നുവെച്ചാൽ ഓരോ കാലത്തിനനുസരിച്ച് വില കൂടിക്കൊണ്ട്. ബാരലിന് ഇപ്പൊ ഒരു ഫുള്ളിന് 50 100 ഒക്കെ കൂടിയിട്ടുണ്ട്. ബാരലിന്റെ കാര്യം അല്ലെന്ന് പറഞ്ഞ, അതായത് ക്രൂഡിന്റെ
ഗൾഫിന്റെ ഓയിൽ ഇല്ലേ അതിന്റെ വിലയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് ഓയിലിന്റെ കാര്യം ഇവിടെ പറയേണ്ട ആവശ്യമില്ല ഈ ഗൾഫിൽ നിന്നാണ് എണ്ണ വരുന്നത് അതുകൊണ്ട് നമ്മൾക്ക് അവിടുന്ന് വരുന്ന എല്ലാ ട്രാൻസ്പോർട്ടും ചാർജും എല്ലാം കൂടെ എണ്ണയ്ക്ക് വില കയറും അങ്ങനെ വില കയറുന്ന ഗൾഫുകാർ മാത്രമല്ലെന്ന് അമേരിക്കക്കാരും കൂടെ കൂട്ടുന്നുണ്ട് അവർ വിചാരിച്ചിട്ടല്ലേ വില കുത്തനെ കൂടുന്നത് അമേരിക്കക്കാർ ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമുണ്ടോ ഗൾഫിൽ നിന്ന് എണ്ണ വരുമ്പോ അമേരിക്കക്കാർക്ക് ഇതുമായിട്ട് എന്താണ് ബന്ധം ശരിയാണല്ലേ നമ്മൾ നാമിനയുടെ ഹോണ്ടയുടെ കാര്യം പറഞ്ഞ് അമേരിക്ക പോയാ നിൽക്കുന്നത് ഏതാണ് വിഷം വിഷം ആമിന ഒരു ബോണ്ട ഞമ്മ കൂടെ തരി ഇങ്ങനെ പറയ 450 രൂപ 450 രൂപ ഏ 20 വിലയുള്ള ബോണ്ടക്ക് 450 രൂപ ഇവിടെ ഇരുന്ന ബോണ്ട നിങ്ങൾ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി ഡൽഹി കൊണ്ടുപോയി ദുബായ് വഴി അമേരിക്ക എന്നല്ലേ വന്നത് അപ്പൊ ചെലവ് കൂടും പെട്രോളിനൊക്കെ എന്താണ് വില അല്ലോ ഞമ്മക്ക് വേണ്ട പിടിച്ച് ഗ്ലൂക്കോസ വീട്ടിൽ പോ നോക്കടാ ചേട്ടാ ഞങ്ങൾ ന്യൂസ് ചാനലിൽ വരികയാണ് ഞങ്ങളൊരു പ്രൈം ടൈം പ്രോഗ്രാം ഉണ്ട് കേരളം എങ്ങോട്ട് എങ്ങോട്ട് എവിടെ പോയി അയ്യോ അതല്ല കേരളത്തിന്റെ വളർച്ച എങ്ങനെ ആ അതെ അതെ കേരളം കഷ്ടപ്പെടുകയാണല്ലോ അപ്പൊ കേരളം എങ്ങനെ വളർന്നു വരണം എന്നുള്ള പരിപാടിയാണ് നന്നാവണം അതിന് നീ രാവിലെ ഓടാൻ പറ്റാതെ മ്യൂസിയത്ത് കുറച്ച് ഹോർലിക്സ് ബൂസ്റ്റ് വാങ്ങി കൊടുത്താൽ നന്നായിക്കോട്ടെ അതല്ല സംഭവം ഇപ്പൊ കേരളത്തിൽ കേരളം ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്യുന്ന ഒരു അവസ്ഥയാണല്ലോ ഇപ്പം ഓഖി വന്നു വെള്ളപ്പൊക്കം വന്നു ഇപ്പൊ ശബരിമല വിഷയം അപ്പൊ അതിനൊക്കെ ഈ നാട്ടിലിറങ്ങി നാട്ടിലെ സാധാരണ ജനങ്ങളുമായി ചർച്ച ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേരളം ഇങ്ങോട്ട് സംവാദം ആ സംവാദം അല്ല സംവാദം ചർച്ച ചർച്ച പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തത് നമ്മൾ ചെയ്തോണ്ടിരുന്നത് അപ്പൊ നിറച്ചാളായി ഉള്ളിടത്തുള്ള കംപ്ലീറ്റ് ആൾക്കാർ അവിടെയായി ഈ നാട്ടിൽ ഒരു പ്രശ്നമില്ല നീ ആയിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ എന്നാ ഈ നാട്ടിൽ പ്രശ്നമുണ്ട് എന്തോ പ്രശ്നം ഈ നാട്ടിൽ നിന്നും ഒരു യുവതി ശബരിമലയിൽ കയറാൻ ശ്രമിച്ചു നിലയ്ക്കൽ വെച്ച് തടഞ്ഞു ആരും അങ്ങനെ പോയിട്ടില്ല ഞാൻ ഷൂട്ട് ചെയ്താണ് അവർ തിലക്കൽ വരുന്നു പ്രശ്നം ഉണ്ടാകുന്നു തിരിഞ്ഞോടുന്നു ഈ നാട്ടിൽ നിന്ന് ആരും അങ്ങനെ ശബരിമലയിൽ പോയിട്ടില്ല ഞാൻ പറയട്ടെ ആരാണെന്ന് ഈ നിൽക്കുന്ന യുവതി അങ്ങനെ പോയി ആമിനാണല്ലേ പേര് പേര് ഷൂട്ട് ചെയ്ത തെളിവ് നോക്ക് എവിടെ നോക്ക് കണ്ട ആമിന് വരുന്നു നിങ്ങളാണോ ഇത് നമ്മുടെ ഫോട്ടോ ഫോട്ടോ നോക്കി നല്ല മൊഞ്ചുണ്ട് അപ്പൊ ഞമ്മളായിരിക്കും അങ്ങനെ നമ്മൾ ആമിനെ പോവില്ലെന്ന് ആമിന് ശബരിമലയിൽ പോയോ ഇല്ല പോയില്ല ആമിന് നിലയ്ക്കൽ വരെ പോയോ നിലയ്ക്കലൊന്നും പോയിട്ടില്ല നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് പോയി എന്ന് അവർ പറയുകയാണല്ലോ ചേട്ടാ പോയി അപ്പൊ നമുക്ക് ചർച്ച ആരംഭിക്കാം കേരളം എങ്ങോട്ട് എന്ന ചർച്ച ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാവേലിക്കോണം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും ആമിന എന്ന് പറയുന്ന യുവതി ശബരിമലയിലേക്ക് പ്രവേശിക്കുന്നു നിലയ്ക്കൽ വെച്ച് പ്രക്ഷോഭർ തടയുന്നു അവർ പിന്തിരിഞ്ഞോടുന്നു തന്റെ ഗ്രാമത്തിലേക്ക് പക്ഷെ നാട്ടുകാർ മാത്രം ഈ വിവരം അറിഞ്ഞില്ല നമുക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ നാട്ടിലെ പ്രമുഖരായ വ്യക്തികൾ എടുത്തിട്ടുണ്ട് എന്താണ് പേര് ജാഫറിക്ക ഇവിടെ എത്തിയിട്ടുണ്ട് ജാഫറിക്ക എന്ന് പറയുന്നത് ഈ മാവേലിക്കോണത്തെ മത പണ്ഡിതനും ശ്രേഷ്ഠനും മത നിരൂപകനും എല്ലാമായ പ്രഭാഷകനുമാണ് അദ്ദേഹം അദ്ദേഹമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് നമ്മൾ ഈ കാര്യത്തിലൊന്നും ചർച്ച പങ്കെടുക്കുന്നില്ല അതൊക്കെ അവരുടെ വിഷയം നമ്മൾ പങ്കെടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ ചർച്ചയിൽ എങ്ങനെ പങ്കെടുക്കാതിരിക്കുക നിങ്ങളുടെ സമുദായത്തിൽ ആളാണല്ലോ ആമിന അപ്പൊ ആമിന് ശബരിമലയിൽ പോയി നിങ്ങളോട് ചോദ്യം ചെയ്യാൻ വരില്ലേ ആ എന്നാ പിന്നെ നമ്മൾ ചർച്ച പങ്കെടുക്കാം ചോദ്യം ചെയ്യാൻ വരുമല്ലോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും അങ്ങനെ പോവാൻ വഴി ഇല്ലെന്ന് നമുക്ക് ആമിന പോയിട്ടില്ല നിങ്ങൾക്ക് എന്തായിരത്തോ ഉറപ്പ് പോയിട്ടില്ല നമുക്കറിയാലോ എന്താണ് ചേട്ടന്റെ പേര് എന്താണ് എന്റെ പേര് മുരുകൻ മുറുക്കാനോ മുറുക്കാൻ നിന്റെ അച്ഛൻ മുരുകൻ മുരുകൻ ചേട്ടന് നമ്മുടെ ഈ ചർച്ചയോടൊപ്പം പങ്കെടുക്കും നമുക്ക് അടുത്ത ആളിനെ വിളിക്കാം കൂളിംഗ് ക്ലാസ്സിട്ട് ആടുതോമയെ പോലെ ഒരു വ്യക്തി ചേട്ടാ നമസ്കാരം എന്താണ് ചേട്ടന്റെ പേര് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് ചേട്ടൻ ചർച്ചയിൽ പങ്കെടുക്കുകയാണ് നമുക്ക്
ഓന് ഭ്രാന്താണ്, ഓനെ ചർച്ച പങ്കെടുപ്പിക്കണ്ട. അയ്യോ, ശരിക്കും ഭ്രാന്തന്മാരാണ് ചർച്ചകൾക്ക് ആവശ്യം. എല്ലാവർക്കും എന്തൊക്കെ ഭ്രാന്തുണ്ട് ഇവിടെ? മതഭ്രാന്ത്, രാഷ്ട്രീയ ഭ്രാന്ത്, പിന്നെ എനിക്ക് ഭ്രാന്തം എന്ത് പോയപ്പോ? ഞാൻ ചോദിച്ചോട്ടെ, ഈ പോയ യുവതികളെല്ലാം ഭക്തി കൊണ്ടാണോ പോയത്? വിശ്വാസം കൊണ്ടാണോ പോയത്? അതെ, വിശ്വാസം കൊണ്ടാണ് പോയത്. വിശ്വാസം കൊണ്ടാണ് പോയത്. അയ്യപ്പനോടുള്ള കരുത്ത വിശ്വാസം കൊണ്ടാണ് പോയത് അല്ലെ? അയ്യപ്പനോടുള്ള വിശ്വാസം കൊണ്ടല്ല, പിന്നെ അവിടെ കേറാൻ പറ്റൂല എന്ന ഉത്തമ വിശ്വാസം കൊണ്ടാണ് അവര് പോയത്. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കാം, അവിടെ പോകാൻ കഴിയില്ല എന്നുള്ള വിശ്വാസം കൊണ്ടാണ് സ്ത്രീകൾ പോയത് എന്നാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, പേരെടുക്കാൻ വേണ്ടി. പേരെടുക്കുന്ന പ്രശ്നം വാടില്ലല്ലേ? അതല്ല, പിന്നെ പേരെടുക്കാൻ വേണ്ടി അവിടെ പോയി കഴിഞ്ഞാൽ പത്രത്തിലും ടിവിയിലും വരും, ഫേമസ് ആവാം. അപ്പൊ ഈ പോയ സ്ത്രീകളെല്ലാം ഫേമസ് ആകാൻ വേണ്ടി പോയത് എന്നാണ് ലൂക്കോസ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. പ്രശസ്തയല്ലോ എന്റെ പൊന്നിയാട്ടം റെക്കോർഡ് വെച്ചിരിക്കുകയാണോ? ഇവര് അമ്പലത്തില് മാത്രമല്ല ഈ പ്രശ്നം, നമ്മുടെ പള്ളിയിൽ അങ്ങനെ പ്രശ്നമില്ല. പ്രശ്നമില്ല, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഏത് സമയത്ത് എപ്പോഴും വന്നിരുന്ന് പ്രാർത്ഥിക്കാം. അതെ, അത് മാത്രമല്ല, പാവപ്പെട്ടവരോ ചെറുപ്പക്കാരനൊന്നും ഇല്ല, അവരെല്ലാം അടക്കുന്നതും പള്ളിക്കകത്താ. നമ്മുടെ പള്ളിയിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ പള്ളിയിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാല് അവിടെ കൊണ്ടുവന്ന് നിസ്കരിച്ചതിന് ശേഷമാണ് കബറടക്കുന്നത്. അപ്പൊ അവിടെ സമത്വം ഇല്ലേ? നിങ്ങൾ സമത്വത്തിന്റെ കാര്യമൊക്കെ പറയട്ടെ, ഓരോ മതവിഭാഗത്തിന് അതിന്റേതായ സംസ്കാരം ഉണ്ട്. അതുപോലെ നമ്മളെ മതത്തിന് കൊണ്ട് നമുക്കൊരു സംസ്കാരം ഉണ്ട്. നമ്മളെ ഒരു കുടുംബത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ നിന്ന് ആരും അമ്പലങ്ങളിൽ പോവത്തില്ല. പെലെയാണ് ആ നിങ്ങൾക്ക് പെലെയാണെങ്കിൽ ഞങ്ങൾക്ക് നെയ്മർ ഉണ്ട്. നെയ്മറിനെ കുറിച്ച് പറയുന്നത് ഈ പന്തിന്റെ പിറകെ പത്തിരുവണ കിടന്ന് ഓടയല്ലേ? അപ്പൊ അത് പെണ്ണല്ലേ? പെണ്ണിന്റെ പിറകെ പയ്യന്മാരെ ഓടുള്ളു, അപ്പൊ അത് പെണ്ണല്ലേ? നിങ്ങൾ ഈ ഫുട്ബോളിനെ കുറിച്ച് വല്ല അറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്? പറഞ്ഞ ഇത് ഭ്രാന്ത് പിടിച്ച കളിയാണ്. അതെന്ത്? ഞാൻ ചോദിച്ചോട്ടെ, ഒരു പന്തിന്റെ പിറകെ കുറെ എണ്ണം കിടന്ന് ഓടുന്നു, ഓരോ പന്തിന്റെ വെച്ച് ഉമാർക്ക് കളിച്ചൂടെ? ആ ഇതാണ് പറഞ്ഞത്, ഇയാൾക്ക് ഒരു ഫുട്ബോളിനെ കുറിച്ച് ഒന്നും അറിയാം. ഈ ചർച്ചയിൽ സത്യം പറഞ്ഞ അവനെ കൂട്ടണ്ട. നമ്മൾ പറഞ്ഞു വന്ന ശബരിമലയിലല്ലയോ? നിങ്ങൾക്ക് വികാരങ്ങൾ കടിച്ചമർത്തു, ഞാൻ പറഞ്ഞു വരുന്നത് ശബരിമല വിഷയമാണ്. ആമിന പള്ളിക്കെട്ടും കെട്ടി ശബരിമലയിൽ പോയതല്ലേ? ഈ പള്ളിക്കെട്ടും കെട്ടി ശബരിമലയിലാണോ പോകേണ്ടത്? നമ്മുടെ പള്ളിയിലല്ലേ പോകേണ്ടത്? ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ വരണ്ട, പള്ളിക്കെട്ടും കെട്ടി നമ്മളെ വളർത്തുവാണ് പള്ളിക്കെട്ട് എന്ന് പറയുന്നത്. പള്ളിക്കെട്ട് അറ്റ പള്ളിയിലേക്കല്ല വരണ്ട, നമ്മുടെ പള്ളി പോണ ആരെയാണ് പറയുന്നത്? ആചാരം നേരത്തെ മോട്ടിച്ചെടുത്താണ്. അങ്ങനെ അങ്ങനെ സംസാരിക്കുന്നു വേണ്ട, വർഷങ്ങളായിട്ടുള്ള ആചാരമാണ് പള്ളിക്കെട്ട് എന്ന് പറയുന്നത്, ശബരിമലയ്ക്ക് പോണതാണ്. അതിനകത്തുകാരെ കളിച്ചാൽ എന്റെ സ്വഭാവം മാറും. പള്ളിക്കെട്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോ കൈവച്ച് കളിച്ചാലല്ല, കൈവച്ച് സംസാരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന? ഒരു ഗ്രാമത്തിൽ ഇതിനെ ചൊല്ലി വർഗീയ ലഹളയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല മതവിഭാഗങ്ങൾ അവരവരുടെ ചേരുതിരിഞ്ഞ് തമ്മിൽ ആൾക്കാരെല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ ഈ ഗ്രാമത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാരും നിർത്ത്, അടികൂടണ്ട, നിങ്ങൾ വരുന്ന ബഹളങ്ങളും ഉണ്ടാക്കണ്ട. ഇപ്പൊ ആമിന ശബരിമല പോയി എന്നും പറഞ്ഞാണല്ലോ ഈ വിഷയങ്ങള്. നീ ഉള്ള ആരെ ഞാനങ്ക് പറയാം. ആമിന നിലയ്ക്കലൂരെ പോയി പറയട്ടെ പറയട്ടെ, നമ്മള് പ്രയാമിച്ചു തുടങ്ങിയിട്ട് 10-25 വർഷമായി, ഇതുവരെ നമ്മൾ തമ്മിലൊന്ന് തൊട്ടുപോലും നോക്കിയിട്ടില്ല. വികാര വിചാരങ്ങൾ നമുക്കും ഇല്ലേ? ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ എന്റെ ആമിനെയും കൊണ്ടൊന്ന് ഒളിച്ചോടാ തീരുമാനിച്ച്. എന്നിട്ട് കൊട്ടാരക്കര ചെന്നപ്പോ അവിടെ എന്തിനൊക്കെ ബഹളം, അവൾ അവിടെ കുറെ ബന്ധുക്കളെ കൊണ്ടെന്ന് തുടങ്ങി. അവിടെ നിന്ന് വഴിതിരിച്ച് ഞാനും അവളും കൂടെ വണ്ടിയിൽ കറങ്ങി കറങ്ങി ചെന്ന് വിട്ടത് നിലയ്ക്കലായിപ്പോയി. എന്നിട്ട് അവിടെ ചെന്നപ്പോ ആരോ പറഞ്ഞ്, അതാ ഒരു സ്ത്രീ മലക്കേറാൻ വരണമെന്ന് പറഞ്ഞ് തീരുന്നുമ്പോ എനിക്ക് ചെവക്കന കിട്ടി. കിട്ടിയത് മാത്രം ഓർമ്മയുണ്ട്, ആമന യാതോ കാടുവാരോ ഓടി തള്ളയും ചെയ്തു. എന്താണ് നടന്നത്? അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഒന്നും അല്ല. അപ്പൊ നമ്മളാളെ കൊണ്ട് നീ നിലയ്ക്ക് വരെ പോയല്ല? ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, പ്രശ്നം ഉണ്ടാക്കരുത്, തല്ലല്ലോ പറഞ്ഞല്ലേ, ഒന്ന് പറഞ്ഞ് വിലക്കുള്ള പ്രശ്നം ഉണ്ടാക്കരുത്. ക്യാമറ ക്യാമറ പോയി ക്യാമറ പെട്ട് വണ്ടി കയറി വണ്ടി കയറി വണ്ടി കയറി ഇടാ പെട്ടെന്ന് വണ്ടി കയറി സ്ഥലം വേണം. ആകെ പ്രശ്നമാണ് പ്രശ്നമാണ്. അടിഷൂട്ടിയാരെ കാണിക്കാമ വീണ്ടും പൊട്ടി. ഒരു മണിക്കൂറിന് അവിടെ വെള്ളം കയറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ കൊട്ടി രക്ഷപ്പെടാൻ നോക്കട്ടെ. അയ്യോ കൈ മാറി പോയതാണ്.
സമയം കൊണ്ട് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കി കേട്ടാ. അല്ലല്ല മരഞ്ഞു ഒരു മണിക്കൂറേ ഉള്ളു. നമ്മൾ എന്നാ പോയി കെട്ടുള്ള കുട്ടികളും രക്ഷപ്പെട്ട ശരി. അല്ലല്ല അപ്പൊ ഈ സമുദായത്തിന്റെ എന്റെ സമുദായം ജീവൻ പാമ്പാൻ നേരത്താണ് സമുദായത്തിന് പ്രശ്നമല്ല. വെള്ളോ സമുദായത്തിന്റെ അപ്പൊ ജീവനാണോ വലുത്? മനുഷ്യന്മാർ തമ്മിലുള്ള സ്നേഹമാണോ വലുത്? എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, താൻ പൊട്ടിയിട്ടില്ല, ഇവിടെ വെള്ളക്കാരത്തുമില്ല. അമ്മ ഇപ്പൊ ഈ വെള്ളം കേറും പറഞ്ഞപ്പോ നിങ്ങളുടെ മനുഷ്യന്മാരുടെ മനസ്സെല്ലാം ഒന്നായല്ലോ. മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കി ജീവിക്കണമെങ്കിലേ വല്ലപ്പോഴും ഇതുപോലെ വെള്ളപ്പൊക്കമൊക്കെ വരണം. എങ്ങും പോയേക്കരുത്, ഇത്തേ എനർജി ലെവലിൽ തന്നെ വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. നിങ്ങളുടെ സ്കിറ്റ് എന്ന കൊച്ചു വള്ളത്തിന് ലക്ഷ്യത്തിലെത്തിക്കാൻ സഹായിച്ചത് ഹാസ്യത്തിന്റെ ഒഴുക്ക് മാത്രമല്ല നന്മയുടെ കാറ്റും കൂടിയാണ്. ഫീൽ ഗുഡ് സ്കിറ്റ് എന്നൊക്കെ പറയില്ലേ, മതസൗഹാർദ്ദം അത് നല്ല രീതിയിൽ ഈ സ്കിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സ്കിറ്റിൻ്റെ ഏറ്റവും വലിയ നേട്ടം. പിന്നെ ആമിനയുടെയും ആ മുരുകൻ്റെ ആ പ്രേമത്തിന് ഇത്രയും വർഷത്തെ പഴക്കമുണ്ട്. എന്തിനാണ് ഈ നിലയ്ക്കൽ വഴി ഇവരെ ഒളിച്ചോടാൻ പോയെന്ന് എനിക്കറിയില്ല കേട്ടോ. വല്ല ആവശ്യമുണ്ടോ പുലിവാൽ? അല്ലെങ്കിൽ തന്നെ ഒളിച്ചോട്ടം എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പം. അതിനല്ലേ പറയുന്ന പുലിവാൽ കല്യാണം. ഓക്കെ, എന്തായാലും രസക്കാഴ്ചകളായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. റിമി, ഒരുപാട് ചിരിപ്പിക്കുന്നതിലുപരി നമ്മൾ ഏഷ്യാനെറ്റിൻ്റെ എന്നും അഭിമാനപൂർവ്വം ഓർക്കുന്ന ഒരു പ്രോഗ്രാമാണ് മുൻഷി. എനിക്ക് ആ പ്രോഗ്രാമിൻ്റെ ഒരു സ്റ്റൈൽ പോലെയൊക്കെ തോന്നി. ഇതുവരെ കാണാത്ത ഒരു കോമഡി സ്കിറ്റായിട്ട് എനിക്കിത് തോന്നി. ശരിയാ, നമ്മളെ വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കുന്നു. നമ്മൾ ഇതിൻ്റെ പേരിൽ അതിൻ്റെ പേരിൽ തമ്മി തല്ലുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു, അവിടെ കയറാൻ പറ്റത്തില്ല, ഇവിടെ കയറാൻ പറ്റത്തില്ല, ജാതിയുടെ പേര് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു വെള്ളപ്പൊക്കമോ പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവൻ വേണമെങ്കിൽ ഓടിക്കോ എന്ന് പറയുമ്പോഴത്തേക്ക് ആ സമയം കൊണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കാൻ പറഞ്ഞ് പെട്ടെന്ന് അവരെ കല്യാണം കഴിച്ചോളാനൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും അവിടെ നമ്മളൊക്കെ തിരിച്ചറിയേണ്ടത് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കാര്യം. ഒരു നിമിഷം കൊണ്ട് തീരാവുന്ന നമ്മൾ മാക്സിമം സമാധാനത്തിലും സന്തോഷത്തിലും പോകാൻ വേണ്ടി ഈ സ്കിറ്റ് കാണുമ്പോഴത്തേക്കും വളരെ എല്ലാവരും ഒന്ന് ചിന്തിച്ചു പോകും. പിന്നെ പള്ളിക്കെട്ടിൻ്റെ കാര്യം, ഇത് പള്ളിക്കെട്ടാകുമ്പോഴത്തേക്കും പള്ളിയിലോട്ടല്ലേ വരണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ശബരിമല ഇഷ്യൂ ആണ് നമ്മൾ മെയിൻ ഇതിൻ്റെ അകത്ത് കൂടുതൽ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എല്ലാ പ്രശ്നങ്ങളും കെട്ടടങ്ങി ഈ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ പെട്ടെന്ന് തീർന്ന് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കണ്ടെത്തണമേ അയ്യപ്പ സ്വാമിയെ എന്ന് ഞാനും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും പോലെ. ഓക്കെ സുധാ മാം, ഓൾ ആക്ടേഴ്സ് ബ്രില്യൻറ്റ് പെർഫോമൻസ് ആയിരുന്നു. ബ്രില്യൻറ്റ്. ഒരു നെഗറ്റീവ് റോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇമോഷണൽ റോൾസ് ചെയ്യുമ്പോൾ യു ക്യാൻ ഗെറ്റ് ദാറ്റ് ലെവറേജ്, ആ ഫുട്ടേജ് നമ്മൾക്ക് കിട്ടും. പക്ഷേ ഒരു കോമഡി ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടൈമിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ടുഡേ ഓൾ 5 ഓഫ് യു ബാങ്ക് ഓൺ ആയിരുന്നു, ബാങ്ക് ഓൺ. പക്ഷേ സ്പെഷ്യൽ മെൻഷൻ അബൌട്ട് അമീന, മായ ഭയങ്കര ക്യൂട്ട് ആൻഡ് ഭയങ്കര ഇന്നസെൻ്റ് ആയിരുന്നു. ഓ മൈ ഗോഡ്. സോ ഐ തിങ്ക് ഇതൊരു എൻത്രോളിങ് എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു എഡ്യൂക്കേറ്റീവ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ ഓപ്പണർ. എക്സാക്ട്ലി, എക്സാക്ട്ലി, ഇറ്റ്സ് എൻ ഐ ഓപ്പണർ. സോ ഇവിടെ നിന്ന് ഞാൻ പോകുമ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരു തോട്ട് എൻ്റെ മനസ്സിൽ, ഇറ്റ്സ് വെരി വെരി സ്ട്രോങ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഓക്കെ, മായനെ കൂടി വേദിയിലേക്ക് ഞങ്ങൾ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. മായ, ഇനി കേരളത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇല്ലാത്തത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണ് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന രണ്ട് പേര്. കാരണം ഇത്തരം പ്രോബ്ലംസ് ഉള്ള ഒരു ഫാമിലി വേറെ ഒരിടത്തും കാണില്ല. അങ്ങനെയുള്ള രണ്ട് ആൾക്കാരാണ് റോൺസനും മൃതുലയും. സോ നിങ്ങൾക്ക് ഇവരുടെ പ്രോബ്ലംസിനെ പറ്റി എന്താ പറയാനുള്ളത്? ആക്ച്വലി
പേരിൽ തുടങ്ങിയ കൗണ്ടറാണ് ശരിക്കും പറഞ്ഞാല്. മുരുകന്റെ മുറുക്കാൻ മുതൽ അവിടെ നിന്ന് തുടങ്ങി, പൊറോട്ടയെ തുടങ്ങി, അവസാനം ശബരിമലയിൽ വരെ എത്തിച്ചു. സോ എ ടു സെഡ് കാര്യങ്ങൾ ഇവർ അവതരിപ്പിച്ചു, നന്നായിരുന്നു. മൃദുല, എനിക്ക് പെരുത്തിഷ്ടായി, ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. നല്ല സ്കിറ്റായിരുന്നു. താങ്ക് യു സോ മച്ച്, ഇങ്ങനെ ഒരു സ്കിറ്റ് ഞങ്ങൾക്ക് തന്നതിന്. താങ്ക് യു സുധാ മാം. ഓൺ 30, 28. ജ്യോതി ചേട്ടാ 38 out of 40. റിമി ടോമി 29. ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 95 on 100. സൂപ്പർ. ഇനിയും ഇതിൽ കൂടുതൽ നല്ല കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഒരു വേദിയിൽ ഞങ്ങൾ ഉണ്ടാകും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിങ് ആപ്പ്. നമ്മുടെ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാടി പോലെ കിടക്കണം. കണ്ണാടി പോലെ, കണ്ണാടി പോലെ എനിക്ക് പണിയാൻ പറ്റത്തില്ല. ഇവിടുത്തെ ആണുങ്ങൾക്ക് മുണ്ട് മടക്കി കുത്തി നടക്കാനുള്ളതല്ലേ. നിങ്ങളെ കണ്ടോ മമ്മൂട്ടിയെ പോലെ. എല്ലാവരും ഞെട്ടിപ്പോയത് ഈ അടുത്ത് തന്നെ കല്യാണം വിളിച്ചു. ഞാനോടത്ത് ആരുടെ കല്യാണം? അഫ്സലിക്കയുടെ അനിയന്മാരോ ചേട്ടന്മാരോ? അഫ്സലിക്കയുടെ മോളുടെ കല്യാണത്തിനാണ്. നിങ്ങളെ കണ്ടോണ്ടല്ലോ അസല് ലാലേട്ടൻ. അത് തെങ്ങ് കയറാൻ പോണ ലാലേട്ടനാ. ലാലേട്ടല്ലേ, മോഹൻലാൽ.